അധികാര ദുർവിനിയോഗത്തിന് പിൻവാതിൽ നിയമനം തുടർന്ന് പിണറായി സർക്കാർ ഹയർ സെക്കൻഡറി വകുപ്പിലെ ജില്ലാതല പ്രവർത്തനങ്ങൾക്കായി കോർഡിനേറ്റർമാരെയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരെയും നിയമിച്ചതിൽ വ്യാപക ക്രമക്കേടെന്നാണ് ആക്ഷേപം ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം നിയമപരമായി ഇത്തരമൊരു തസ്തിക ഇല്ലെന്നിരിക്കെയാണ് നിയമനമെന്നും പരാതികൾ ഉയരുന്നുണ്ട് ജനം ബ്രേക്കിംഗ് ഹയർ സെക്കൻഡറി തലത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനെന്ന രീതിയിൽ ജില്ലാ കോർഡിനേറ്റർമാരെയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരെയുമാണ് നിയമിച്ചിരിക്കുന്നത് റീജിയണൽ ഓഫീസുകളുടെ എണ്ണം കുറവായ സാഹചര്യത്തിൽ കോർഡിനേറ്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എന്നിവരെ നിയമിക്കുകയായിരുന്നു ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം നിയമപരമായി ഇങ്ങനൊരു തസ്തിക ഇല്ല പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രിൻസിപ്പൽമാരെ ജില്ലാ കോർഡിനേറ്ററായും ഹയർ സെക്കൻഡറി അധ്യാപകനെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായുമാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ഇവരുടെ നിയമനത്തിൽ മാനദണ്ഡങ്ങളും യോഗ്യതയും നിഷ്കർഷിച്ചിട്ടില്ലെന്ന് വിവരാവകാശരേഖ വ്യക്തമാക്കുന്നു സീനിയറായ പ്രിൻസിപ്പൽമാരെയും അധ്യാപകനെയും മാറ്റി നിർത്തിയാണ് ഇത്തരം നിയമനമെന്നും ആക്ഷേപമുണ്ട് ഹയർ സെക്കൻഡറിക്ക് ഏഴ് ജില്ലകളിൽ റീജിയണൽ ഓഫീസുണ്ട് ഒരു റീജിയണൽ ഓഫീസ് രണ്ട് ജില്ലകളുടെ ഭരണനിർവഹണപരമായ ചുമതലകളാണ് വഹിക്കുന്നത് ജില്ലാ ഓഫീസുകൾ ഇല്ലാത്തതുകൊണ്ട് റീജിയണൽ ഓഫീസർമാരെ സഹായിക്കാനാണ് ഇവരെ നിയമിച്ചിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത് ജില്ലാ ഓഫീസുകൾ ആരംഭിച്ച് ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കാനും അധ്യാപകർക്ക് ജില്ലകൾ താണ്ടി റീജിയണൽ ഓഫീസുകൾ കയറിയിറങ്ങുന്ന ദുസ്ഥിതി അവസാനിപ്പിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ് ഇത്തരം നിയമനങ്ങൾ അധികാര ദുർവിനിയോഗത്തിനുള്ള പിൻവാതിൽ നിയമനമെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ വ്യക്തമാക്കുന്നത് ജനം തിരുവനന്തപുരം